started a new topic that was a day in the country. We can discuss its remaining portions. So, vidyarthile kanis nammal a day in the country nalla paadavagam thodangichirunnu adine baaki bhagam aanennu charcha cheynathu aa video like ellarkkum swagatham. Let us start. Namukku thodangam. Okay, next day passage. The wood had broken at the edge of the hole and jammed Danilka's hand. Angane marathile marathine pottil avante kai kudungirunnu. ഈ മരം പൗതി മുറിഞ്ഞിട്ടുണ്ട്, പൊട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൊട്ടിയ ഭാഗത്താണ് അവൻ്റെ കൈ കുടുങ്ങി ജാമായി കിടക്കുന്നത്. ഹീ കുഡ് പുഷ് ഇറ്റ് ഫർദർ ഇൻ, അവനിനെ പുറത്തേക്ക് വെച്ച് വലിച്ചെടുക്കാൻ കഴിയില്ല. ബട്ട് കുഡ് നോട്ട് പുൾ ഇറ്റ് അവർത്തേക്ക് വെച്ചെടുക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ടെറൻഡി സ്നാപ്സ് ഓഫ് ഹിസ് ബ്രോക്കൺ പേസ് ആൻഡ് ദ ബോയ്സ് ഹാൻഡ് റെഡ് ആൻഡ് ക്രഷ് ഈസ് റിലീസ്ഡ്. അദ്ദേഹം പൊട്ടിയ ഭാഗത്ത് മാറ്റിയിട്ട് ആ ഒരു മുറിഞ്ഞ ഭാഗത്ത് നിന്ന് മരം മാറ്റിയിട്ട് എന്ത് ചെയ്തു, അവൻ്റെ കൈയിനെ ബ്ലർ നിറമാക്കി. ദിസ് ടെറിബിൾ ഹൗ ഇറ്റ് ഈസ് തണ്ടറിങ്. തീർച്ചയായിട്ടും ഇത്രമാത്രം ഇടിയാണ് ഇവിടെ, എന്തൊരു ഭയാനകമാണിത്. ദ ബോയ് സേയിങ് അഗെയിൻ റബ്ബിങ് ഹിസ് ഹാൻഡ്, പുറത്തേക്ക് എടുത്ത കൈയെ തിരുമ്മിക്കൊണ്ട് അവൻ പറയുകയാണ് എന്തൊരു ഭയാനകമാണ് ഈ ഒരു പേടിപ്പെടുത്തുന്നതാണ് ഈ ഒരു ഇടിമിന്നൽ. വാട്ട് മേക്സ് ഇറ്റ് തണ്ടർ ടെറൻഡി, ഇതെങ്ങനെയാണ് ഇടി ഉണ്ടാകുന്നത് തെരണ്ടി അമ്മാവ. വൺ ക്ലൗഡ് റൺസ് എഗെയിൻസ്റ്റ് ദ അതർ ആൻസർ ദ കോബ്ലർ. അങ്ങനെ ആദ്യം മിന്നൽ വരും, മിന്നിന് ശേഷം ഓരോ മേഘങ്ങളും തമ്മിൽ കൂട്ടിമുട്ടിയിട്ടാണ് ഇടി വരുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ദ പാർട്ടി കം ഔട്ട് ഓഫ് ദ കോപ്സ് ആൻഡ് വാക്സ് അലോങ് ദ എഡ്ജ് ഓഫ് ഇറ്റ് ടുവാർഡ്സ് ദ ഡാർക്കൻ റോഡ്. അങ്ങനെ അവർ തോട്ടത്തിൻ്റെ പുറത്തേക്ക് വന്നു, എന്നിട്ട് അവരെന്ത് ചെയ്തു, റോഡിലൂടെ അവർ നടന്നു തുടങ്ങി. ദ തണ്ടർ ഗ്രാജുവലി അബേറ്റ്സ്, അപ്പോഴും ഇടി ഇങ്ങനെ മുഴങ്ങുന്നുണ്ട് ക്രമാതീതമായിട്ട് ചെറിയ രൂപത്തിൽ. ആൻഡ് ഇറ്റ്സ് റംബ്ലിങ് ഇറ്റ്സ് ഹിയേഡ് ഫാർ അവേ ബിയോണ്ട് ദ വില്ലേജ്. അങ്ങനെ ഞാൻ അപ്പുറത്ത് ഇടിമുഴക്കം കേൾക്കുന്നുണ്ട്, അവരിങ്ങനെ നടക്കുകയാണ്. ഓക്കെ, ഗ്രാമത്തിനപ്പുറത്തുനിന്ന് ശബ്ദം കേൾക്കുന്നുണ്ട്. ദ ഡക്സ് ഫ്ലൂ ബൈ ഹിയർ ദ അതർ ഡേ ടെറൻഡി സേസ് നിൽക്ക സ്റ്റിൽ റബ്ബിങ് ഹിസ് ഹാൻഡ്. ഇപ്പോഴും അവൻ്റെ കൈ ഇങ്ങനെ തിരുമ്മിക്കൊണ്ട് ഇവിടെ ടെറൻഡി അമ്മാവ അല്ലേ, ഇപ്പോൾ ഇവിടെയൊക്കെ താറാവ് ഇങ്ങനെ പാറി കളിക്കുന്നുണ്ടാവും അല്ലേ എന്ന് ചോദിക്കുകയാണ്. ഫ്യോക്ല, വുഡ് യു ലൈക്ക് മീ ടു ഷോ എ നൈറ്റിംഗേൽസ് നെസ്റ്റ്? ഇവിടെ എവിടെയെങ്കിലും രാപ്പാളിയുടെ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? കെ ഡോൺ ടച്ച് ഇറ്റ്. കെ നൈറ്റിംഗേൽ കൂട് കാണിച്ചു തരാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ കൂട് ഇങ്ങനെ പാറിപ്പോയി. അപ്പോൾ ആ പക്ഷി പാർന്ന് നൈറ്റിംഗേലിൻ്റെ കൂട് കാണിച്ചു തരുമോ? അതാ കാണിച്ചു തരാം നിനക്ക് ഫ്യോക്ല, നിനക്ക് പക്ഷി നൈറ്റിംഗേലിൻ്റെ കൂട് കാണിച്ചു തരണോ എന്ന് പറയണേ. അങ്ങനെ പറഞ്ഞപ്പോൾ ഡോൺ ടച്ച് ഇറ്റ്, അദ്ദേഹം പറഞ്ഞു അതിലെ സ്പർശിക്കരുത്, തുടരുത്. യു മസ്റ്റ് ഡിസ്റ്റർബ് ദം, അങ്ങനെ തുടർന്നതിലൂടെ നിങ്ങളതിനെ ശല്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. റിങ്ങിങ് ദ വാട്ടർ ഔട്ട് ഓഫ് ഹിസ് ക്യാപ്, കഴിഞ്ഞിട്ട് ക്യാപ്പിങ്ങനെ പിഴുകൊണ്ട് അദ്ദേഹം പറയണേ. ദ നൈറ്റിംഗേൽ ഈസ് എ സിംഗിങ് ബേർഡ്, അതൊരു പാടുന്ന പക്ഷിയാണ്, രാപ്പാടിയാണ്. ഹി ഹാസ് ഹാഡ് എ വോയ്സ് ഗിവൺ ഹിം ഇൻ ഹിസ് ത്രോട്ട്, അപ്പോൾ അതിന് ഗ്ലാഡ് ആൻഡ് ദ ഹാർട്ട് ഓഫ് മാഡ്, മനുഷ്യൻ്റെ ഹൃദയത്തെ മനസ്സിനെ സന്തോഷിപ്പിക്കാനാണത്. ഇറ്റ് ഈസ് എ സിൻ ടു ഡിസ്റ്റർബ് ഹിം, അപ്പം അതിനെങ്ങനെ ശല്യപ്പെടുത്തുന്നത് പാപമാണ്. എ ബ്രൈറ്റ് പാച്ച് ഓഫ് ബ്ലൂ അപ്പിയേഴ്സ് ഇൻ ദ സ്കൈ, അപ്പോൾ ആ സമയത്ത് ഇത്തരത്തിൽ പ്രകാശപരമായിട്ടുള്ള വെളിച്ചം അവിടെ ഇങ്ങനെ വന്നു. ഹിയർ ആർ സം ബീസ്, ഈച്ചകൾ കാണുന്നുണ്ട്. ക്രൈസ്റ്റ് നിൽക്ക പോയിൻറ്റിങ് ടു ദ ബ്രാഞ്ച് ഓഫ് എ യങ് ഓക് ട്രീ, ചെറിയ ഓക്ക് മരത്തിൻ്റെ അടുത്തേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഡെനിൽക്ക പറഞ്ഞു അതാ ഇവിടെ തേനീച്ചകൾ. ദ ഡ്രഞ്ച്ഡ് ആൻഡ് ചിൽഡ് ബീസ് ആർ ഹഡിൽഡ് ടുഗദർ ഓൺ ദ ബ്രാഞ്ച്, അങ്ങനെ നനഞ്ഞു കുതിർന്നിരിക്കുന്ന ആ കാറ്റിൽ ഈച്ചകൾ നനഞ്ഞു കുതിർന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഓരോന്നിനും ഒന്നിനു പുറകെ ഒന്നായിട്ട് ഒരുമിച്ച് നിൽക്കുകയാണ് ആ ഒരു മരക്കൊമ്പിൽ. ദർ ആർ സോ മെനി ഓഫ് ദം ദാറ്റ് നൈദർ ബാർ നോർ ലീഫ് ക്യാൻ ബി സീൻ, അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ എണ്ണം അവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഇലകൾക്കിടയിലും അവിടെയൊക്കെ ഇങ്ങനെ കുറേ എണ്ണത്തിനെ കാണുന്നുണ്ട്. മെനി ഓഫ് ദം ആർ സെറ്റിൽഡ് ഓൺ ദ അതർ, അപ്പോൾ ഒന്ന് ഒന്നിന് മുകളിൽ ഇങ്ങനെ കയറി ഇരുന്ന് അവിടെ ഇങ്ങനെ സെറ്റിലായിക്കൊണ്ടിരിക്കുകയാണ്. ദറ്റ് വാസ് എ സ്വാംസ് ഓഫ് ബീസ്, അത് തേനീച്ചകളുടെ കൂട്ടമാണ്. ടെറൻഡി ഇൻഫോംസ് ദം, അത് തേനീച്ചകളുടെ കൂട്ടമാണ് എന്ന് ടെറൻഡി അവരെ അറിയിച്ചു. ദ വർ ഫ്ലൈയിങ് ലുക്കിംഗ് ഫോർ എ ഹോം, അവർ പാറി കളിക്കുന്നത്, അവർ വീട് അന്വേഷിച്ചു കൊണ്ടാണ് അവരിങ്ങനെ പാറി കളിക്കുന്നത്. ഓക്കെ, ആൻഡ് വെൻ ദ റെയിൻ കം ഡൗൺ അപ്പോൺ ദം ദ സെറ്റിൽഡ്, എപ്പോഴാണ് മഴ അവരുടേക്ക് പതിയുന്ന പതി ആ ഭാഗത്ത് അവരിങ്ങനെ സെറ്റിൽഡ് ആവും, സ്ഥിര താമസമാക്കും. ഇഫ് എ സാം ഈസ് ഫ്ലൈയിങ്, ഇപ്പോൾ ഒരു ഈച്ച തേനീച്ച ഇങ്ങനെ പാറുന്നുണ്ടെങ്കിൽ യു നീഡ് ഓൺലി സ്പ്രിങ്കിൾ വാട്ടർ ഓൺ ദം ടു മേക്ക് ദം സെറ്റിൽ, പിന്നെ പാറി കളിക്കുന്ന ആ ഒരു തേനീച്ചയെ തേനീച്ച കാണുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്താൽ തീർച്ചയായിട്ടും അതവിടെ ഒരു ഭാഗത്ത് സെറ്റിലാവും, അവിടെ സ്ഥിര താമസമാക്കും. നൗ ഇഫ് സേ
you wanted to take the swam, you would bend the branch with them into the sack and shake it and then all fall in. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെ പിടിക്കണമെങ്കിൽ അത് വളരെയധികം ലളിതമാണ്. ഈ ഒരു ഏത് ചില്ലയിലാണോ തേനീച്ചകൾ കൂടി നിൽക്കുന്നത് അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ചാക്ക് ഇങ്ങനെ കയറ്റി വയ്ക്കുക, എന്നിട്ട് അത് ഫുള്ളായിട്ട് ആ ഒരു കൊമ്പിനെ മൂടിയ ചാക്ക് കൊണ്ട് മൂടിയതിന് ശേഷം ആ ചാക്കിനകത്ത് നിന്ന് കുലുക്കി കഴിഞ്ഞാൽ എല്ലാം ചാക്കിനകത്തേക്കെല്ലാം വീഴും, അങ്ങനെ നമുക്കതിനെ പിടിക്കാവുന്നതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. ലിറ്റിൽ ഫ്യോക്ല സഡൻലി ഫ്രോൺസ് ആൻഡ് റബ്സ് ഹെർ നെക്ക് വിഗറസ്ലി. പെട്ടെന്നാണ് ഫ്യോക്ല അവളുടെ നെറ്റി ചുളിച്ചുകൊണ്ട് നിൽക്കുന്നത് വേദനയുടെ ആ ഒരു രീതിയിൽ. അവൾ എന്നിട്ട് എന്ത് ചെയ്തു, അവളുടെ കഴുത്ത് ഇങ്ങനെ ഞെരിച്ചു, വിഗറസ്ലി ഞെരിച്ചു കൊന്നു. ഹെർ ബ്രദർ ലുക്സ് ആറ്റ് ഹെർ നെക്ക് ആൻഡ് സീസ് എ ബിഗ് സ്വെല്ലിങ് ഓൺ ഇറ്റ്. അങ്ങനെ അവളിങ്ങനെ ചൊറിയുന്നുണ്ട്. ആ സമയത്ത് കണ്ടു ബ്രദർ ഡെനിൽക്ക അവളുടെ കഴുത്തിൽ വലിയൊരു തടിപ്പ് കാണുകയാണ്, വേർതിരിക്കുന്നത് കാണുകയാണ്. ഹേ ഹേ ലവ്സ് ദ കോബ്ലർ, ഇത് കണ്ടിട്ട് ഹേ ഹേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചിരിക്കുകയാണ്. ഡു യു നോ വേർ യു ഗോട്ട് ദാറ്റ് ഫ്രം ഫ്യോക്ല ഓൾഡ് ഗേൾ, അദ്ദേഹം ചോദിക്കുകയാണ്. ഫ്യോക്ല അത് എവിടെ നിന്നാണ് വന്നതെന്ന് എനിക്കറിയോ. ദർ ആർ സ്പാനിഷ് ഫ്ലൈസ് ഓൺ സം ട്രീ ഇൻ ദ വുഡ്, ചില മരങ്ങളിലുള്ള സ്പാനിഷ് ഫ്ലൈസ് വലിയ ഈച്ചകളാണ് ഇത് എന്ന് അദ്ദേഹം പറയുകയാണ്. ദ റെയിൻ ഹാസ് ട്രിക്കഡ് ഓഫ് ദം, അവയിൽ മഴത്തുള്ളികൾ സ്പർശിച്ചിട്ടുണ്ട്, അങ്ങനെ വന്നതാണ് അവ. ആൻഡ് ദെൻ എ ഡ്രോപ്പ് ഓഫ് ഫാളൻ ഓൺ യുവർ നെക്ക്, അങ്ങനെ ആ മഴത്തുള്ളിയിൽ വീണ സമയത്ത് അതോടൊപ്പം ആ ഈച്ചയും ഉണ്ടാവാം, അങ്ങനെ കടിച്ചതായിരിക്കും അത് എന്ന് അദ്ദേഹം പറയണേ. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് ആസ് മെയ്ഡ് ദ സ്വെല്ലിങ്, അങ്ങനെ വീണ സമയത്ത് കടിച്ചത് കൊണ്ടാണ് അതങ്ങനെ ചേർത്തിട്ടുണ്ടാവുക എന്ന് അദ്ദേഹം പറയണേ. ദ സൺ അപ്പിയേഴ്സ് ഫ്രം ബിഹൈൻഡ് ദ ക്ലൗഡ്സ് ആൻഡ് ഫ്ലഡ്സ് ദ വുഡ് ദ ഫീൽഡ്സ് ആൻഡ് ദ ത്രീ ഫ്രണ്ട്സ് വിത്ത് ഇറ്റ്സ് വാം ലൈറ്റ്. മേഘത്തിൻ്റെ പിറകിൽ നിന്നും സൂര്യൻ പ്രത്യക്ഷപ്പെട്ടു. ഓക്കെ, വെള്ളമെല്ലാം അവിടെ കാണാം, മരങ്ങൾ കാണാം, അതോടൊപ്പം തന്നെ പാടങ്ങൾ കാണാം. മാത്രമല്ല ഇവിടെ മൂന്ന് സുഹൃത്തുക്കളെയും കാണാം ഈ ഒരു ചൂടുള്ള ഈ ഒരു പ്രകാശത്തിൽ. ദ ഡാർക്ക് മെനേസിംഗ് ക്ലൗഡ് ഹാസ് ഗോൺ ഫാർ അവേ ആൻഡ് ടേക്കൻ ദ സ്റ്റോം വിത്ത് ഇറ്റ്. ദ എയർ ഈസ് വാം ആൻഡ് ഫ്രാഗ്രൻറ്റ്. ആ സമയത്ത് കാർമേഘങ്ങളെല്ലാം പോയി, ഇപ്പോൾ തെളിഞ്ഞിട്ടുണ്ട്. ആ ഒരു കാറ്റിൽ ഇപ്പോൾ ഒരു മണ്ണിൻ്റെ ഗന്ധമാണുള്ളത്, നല്ലൊരു മണ്ണിൻ്റെ ഗന്ധം അവർക്ക് അനുഭവപ്പെടാൻ പറ്റുന്നുണ്ട്. ദാറ്റ് ഹെർബ് ഈസ് ഗിവൺ വെൻ യുവർ നോസ് ബ്ലീഡ്സ് സേസ് ടെറൻഡി പോയിൻറ്റിങ് ടു എ വോളി ലുക്കിംഗ് ഫ്ലവർ ഇറ്റ് ഡസ് ഗുഡ്. അപ്പോൾ അദ്ദേഹം ഒരു പച്ചമരുന്ന് ഒരു പച്ചില കാണിച്ചുകൊണ്ട് പറയുകയാണ്, ഈ പച്ചമരുന്ന് തീർച്ചയായിട്ടും ഇതൊരു പച്ചമരുന്നാണ്, ഈ ഇല നമുക്ക് മുറിവ് അതായത് മൂക്കിൽ നിന്നൊക്കെ മുറിവ് അല്ലെങ്കിൽ രക്തം വാർന്നൊഴുകുകയാണെങ്കിൽ അതിനൊക്കെ പറ്റുന്ന ഏറ്റവും മികച്ച ഒരു മരുന്നാണ് പച്ചമരുന്നാണ് ഇത് അല്ലേ എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു കമ്പിളി പോലെ ഒരു നിൽക്കുന്ന ഒരു തരത്തിലുള്ള ഒരു പൂവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയണേ, പൂവ് അതിന് നല്ലതാണ് എന്ന് അദ്ദേഹം പറയണേ. ദ ക്രോസ് ദ റെയിൽവേ ലൈൻ, അങ്ങനെ അവർ റെയിൽപാളം കടന്നു പോവുകയാണ്. ആൻഡ് ഗോയിങ് ഡൗൺ ഫ്രം ദ എംബാങ്ക്മെൻറ്റ് വാക്ക് ഡൗൺ ദ റിവർ, അങ്ങനെ അവർ കടന്നു പോയിട്ട് പിന്നീട് അതിലൂടെ മുറിച്ച് കടന്ന് പുഴയിലേക്ക് വരുന്നു. ദ വാക്ക് നോട്ട് വിത്ത് എനി ഒബ്ജക്റ്റ് but just at random and talk all the way. Delnica asks question, Terendi answers them. അങ്ങനെ അവർ അവിടെ നിന്ന് പുഴയിൽ നിന്നിലേക്ക് കടന്നു. പുഴയിലൂടെ നടക്കുന്ന സമയത്ത് യാതൊരു ലക്ഷ്യവും ഉണ്ടായിരുന്നില്ല, അവർ ജസ്റ്റ് നടക്കുക എന്നുള്ള ഒരു കാര്യം കൊണ്ട് മാത്രമാണ് നടന്നത്. അങ്ങനെ നടന്നു പോകുന്നു. നടക്കുന്നതിനിടയിൽ ആ വഴിയിലുടനീളം ഡെനിൽക്ക ഇങ്ങനെ ടെറൻഡിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മുടെ ടെറൻഡി പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ടെറൻഡി ആൻസേഴ്സ് ഓൾ ഹിസ് ക്വസ്റ്റ്യൻസ്, എല്ലാ ചോദ്യങ്ങൾക്കും ടെറൻഡി ഉത്തരം പറഞ്ഞു. ആൻഡ് ദർ ഈസ് നോ സീക്രട്ട് ഇൻ നാച്ചുർ വിച്ച് ബാഫിൾസ് ഹീം, തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഈ പ്രകൃതിയിൽ ഉള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് അറിയാം. ഒരു രഹസ്യവും അറിയാത്ത കാര്യം അദ്ദേഹത്തിനില്ല, എല്ലാ രഹസ്യങ്ങളും അദ്ദേഹത്തിന് അറിയാം. ഹീ നോസ് എവറിത്തിങ്, അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും അറിയാം. Thus, for example, he knows the names of all the wild flowers, animals and stones. പത്തരത്തിൽ അദ്ദേഹത്തിന് അറിയാം, കാട്ടിലുള്ള എല്ലാ പൂക്കളെയും മൃഗങ്ങളെയും അവിടെയുള്ള കല്ലുകളെക്കുറിച്ചുമൊക്കെ അദ്ദേഹം നന്നായിട്ട് അറിയാം. ഹി നോസ് വാട്ട് ഹെർബ്സ് ക്യൂർ ഡിസീസ്, ഏത് പച്ചമരുന്നാണ് ഏത് ഇലയാണ് ഇന്ന രോഗത്തിന് വേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് അറിയാം. എല്ലാ രോഗങ്ങൾക്കുള്ള പച്ചമരുന്നും അത് ഭേദമാകുന്ന ഇലകളെക്കുറിച്ചും അദ്ദേഹത്തിന് അറിയാം. ഔഷധ ചെടികളെക്കുറിച്ചും അദ്ദേഹത്തിന് അറിയാം. ഹി ഹാസ് നോട്ട് ഡിഫിക്കൽറ്റി ഇൻ ടെല്ലിംഗ് ദ ഏജ് ഓഫ് എ ഹോഴ്സ് ഓർ എ ക്രൗ, തീർച്ചയായിട്ടും ഒരു കുതിരയെയോ ഒരു പശുവിനെയോ കണ്ടുകൊണ്ട് എത്ര മാസം അല്ലെങ്കിൽ എത്ര പ്രായമായിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് പറയാൻ യാതൊരു പ്രയാസവും ഇല്ല. ലുക്കിംഗ് അറ്റ് ദ സൺസെറ്റ്, സൺസെറ്റ് സൂര്യാസ്തമനം കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് പറയാൻ പറ്റും. അറ്റ് ദ നൂൺ ഫോർ ദ ബേഡ്സ് ഹി ക്യാൻ ടെൽ വാട്ട് സോർട്ട് ഓഫ് വെദർ വിൽ ബി ദ നെക്സ്റ്റ്. സൂര്യാസ്തമയത്തെ നോക്കിക്കൊണ്ടോ ചന്ദ്രനെ നോക്കിക്കൊണ്ടോ പക്ഷികളെ നോക്കിക്കൊണ്ടോ അദ്ദേഹത്തിന് പറയാൻ കഴിയും അടുത്ത ദിവസം എന്ത് കാലാവസ്ഥയായിരിക്കുമെന്ന്.
And indeed, തീർച്ചയായും ഇറ്റ് ഈസ് നോട്ട് ഓൺലി ടെറൻഡി ഹു ഈസ് സോ വൈസ്. തീർച്ചയായിട്ടും അദ്ദേഹം വളരെയധികം ബുദ്ധിയും വിവേകമുള്ളവരാണ്. സിലൻഡി സിലിച്ച്, ദ ഇൻ കീപ്പർ, ദ മാർക്കറ്റ് ഗാർഡനർ, ദ ഷെപ്പേഡ് ആൻഡ് ഓൾ ദ വില്ലേജേഴ്സ് ജനറലി സ്പീക്കിംഗ് നോ ആസ് മച്ച് ആസ് ഹീ ഡസ്. അപ്പോൾ അദ്ദേഹം ഒരു സത്രം സൂക്ഷിപ്പുകാരനാണ്. മാത്രമല്ല ദ മാർക്കറ്റ് ഗാർഡനർ, ഒരാട്ടിടയൻ, അങ്ങനെ ഓരോ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അറിവുള്ള ഒരു ആളൊക്കെയാണ് നമ്മുടെ ടെറൻഡി. എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തു കൊടുക്കുന്നുണ്ട്. നല്ലൊരു ആളായിരുന്നു അദ്ദേഹം. ദീസ് പീപ്പിൾ ഹാവ് ലേൺഡ്. ഇപ്പോൾ തീർച്ചയായിട്ടും പൊതുവായിട്ട് ആളുകൾ പറയാറുണ്ട് അദ്ദേഹം നല്ലൊരാളാണ്, എല്ലാം അറിയുന്ന ഒരു ആളാണ് എന്ന് എല്ലാ ആളുകളും പറയാറുണ്ട്. ദീസ് പീപ്പിൾ ഹാവ് ലേൺഡ് നോട്ട് ഫ്രം ബുക്സ്, പുസ്തകങ്ങളിൽ നിന്നും പഠിച്ചെടുത്തല്ല, ബട്ട് ഇൻ ദ പാഠങ്ങളിൽ നിന്ന്, മരങ്ങളിൽ നിന്ന്, ഓക്കെ, ഇൻ ദ ഫീൽഡ്സ്, ഇൻ ദ വുഡ്, ഓൺ ദ റിവർ ബാങ്ക്, പുഴകളുടെ തീരങ്ങളിൽ നിന്ന്, കാടുകളിൽ നിന്ന്, വയലേലകളിൽ നിന്ന്, അവിടെ നിന്നാണ് അവർ പഠിച്ചത്. ഈ വയലേലകൾ, മരങ്ങൾ, പുഴകളുടെ തീരങ്ങൾ, ഇതൊക്കെയായിരുന്നു ഇവരുടെ പുസ്തകം. ദർ ടീച്ചേഴ്സ് ഹാവ് ബീൻ ദ ബേഡ്സ് ദംസെൽവ്സ്. അവരുടെ ടീച്ചേഴ്സ്, അധ്യാപകർ എന്ന് പറയുന്നത് പക്ഷികൾ മാത്രമായിരുന്നു. വെൻ ദ സാങ് ടു ദം, അവരങ്ങനെ പാടുമ്പോൾ, ദ സൺ വെൻ ഇറ്റ് ലെഫ്റ്റ് എ ഗ്ലോ ക്രിംസൺ ബിയാൻഡ് ഇറ്റ് അറ്റ് സെറ്റിംഗ് ദ വെരി ട്രീസ് ആൻഡ് വൈൽഡ് ഹെർബ്സ്. ഇത്തരത്തിൽ ഇപ്പോൾ ഇതിനെ പാടി അവർ പോകുന്ന സമയത്ത് അറിയാൻ കഴിയും കാലാവസ്ഥ എന്താണെന്നുള്ളത്. സൺ വെൻ ഇറ്റ് ലെഫ്റ്റ് ഗ്ലോ ക്രിംസൺ, അങ്ങനെ അതിങ്ങനെ അസ്തമിച്ച് നിൽക്കുമ്പോൾ, അതിന് പിറകിൽ തീർച്ചയായിട്ടും മരങ്ങളും മറ്റുള്ള ഈ വൈൽഡ് എന്നുവെച്ചാൽ കാട്ടിലെ പച്ചമരുന്നൊക്കെ അദ്ദേഹത്തിന് അറിയാം. കാട്ടിലെ പച്ചമരുന്നിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് അദ്ദേഹത്തിന് അറിയുന്നുണ്ട്. ദ ടു ഓഫ് ദം, ദ കോബ്ലർ ആൻഡ് ദ ബോയ്, രണ്ടുപേരും, കോബ്ലറും ആൺകുട്ടിയും, വാക്ക് അബൌട്ട് ദ ഫീൽഡ്സ്, അവരിങ്ങനെ നടന്നു. ടോക്ക് അൺസീസിംഗലി, അവർ ഇടതടവില്ലാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. ആൻഡ് വേർ നോട്ട് വിയറി, പക്ഷെ അവർ ക്ഷണിച്ചില്ല. ദേ കുഡ് വാൻഡർ അബൌട്ട് ദ വേൾഡ് എൻഡ്ലെസ്ലി, അവരിങ്ങനെ അതിലൂടെ അലിഞ്ഞു നടന്നു ഒരു അറ്റം കാണാതെ. They walk and in their talk of the beauty of the earth do not notice the frail little girl tripping after them. അങ്ങനെ അവർ നടന്നുകൊണ്ടിങ്ങനെ പോകുന്ന സമയത്ത് അവർ പരസ്പരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു എന്നത്തെ അനുഭവത്തെക്കുറിച്ച് സംസാരിക്കുന്നു. Towards midday all three sit down on the river bank. അങ്ങനെ ഉച്ചയായപ്പോൾ അവർ മൂന്ന് പേരും പുഴയുടെ തീരത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ടെനിൽക്ക ടേക്സ് ഔട്ട് ഓഫ് ഹിസ് ബാഗ് എ പീസ് ഓഫ് ബ്രെഡ്. ടെനിൽക്ക അവൻ്റെ ബാഗിൽ നിന്നും ഒരു കഷ്ണം റൊട്ടി എടുത്തു. സോക്ഡ് ആൻഡ് റെഡ്യൂസ്ഡ് ടു എ മാഷ്, അത് നനഞ്ഞു കുതിർന്നിട്ടുണ്ട്. ദ ബിഗിൻ ടു ഈറ്റ്, എന്തായാലും അവർ കഴിക്കാൻ തുടങ്ങി. അവർ കഴിച്ചു. അത് ടെറൻഡി സേയ്സ് എ പ്രെയർ വെൻ ഹി ഹാസ് ഈറ്റൺ ദ ബ്രെഡ്, ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് പ്രാർത്ഥിക്കണം. ദെൻ സ്ട്രെച്ചസ് ഹിംസെൽഫ് ഓൺ ദ സാൻഡി ബാങ്ക് ആൻഡ് ഫാൾസ് അസ്ലീപ്. അങ്ങനെ അദ്ദേഹം കഴിച്ചു. കഴിച്ചതിന് ശേഷം നീണ്ടു നിവർന്ന് അദ്ദേഹം ആ മണലാരണ്യത്തിൽ അദ്ദേഹം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടന്നു. വൈൽ ഹി ഈസ് സ്ലീപ്പിംഗ് ദ ബോയ് ഗേസസ് അറ്റ് ദ വാട്ടർ. അങ്ങനെ അദ്ദേഹം ഉറങ്ങിയ സമയത്ത് ഈ ആൺകുട്ടി വെള്ളത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പോണ്ട് ആലോചിച്ചുകൊണ്ട് അവൻ ഇരിക്കുകയാണ്. ഹി ഹാസ് മെനി ഡിഫറെൻറ്റ് തിങ്സ് ടു തിങ്ക് ഓഫ്, കുറേ കാര്യങ്ങൾ അവൻ ചിന്തിക്കാനുണ്ടെന്ന്. ദ ബീസ്, ദ ആൻസ്, ഈച്ചകൾ, തേനീച്ചകൾ, ഉറുമ്പുകൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, പ്രകൃതിയിൽ ഇന്ന് കണ്ട ധാരാളം കാര്യത്തെക്കുറിച്ച് അവൻ ചിന്തിക്കാനുണ്ട്. ഓൺലി ടുവാർഡ്സ് ദ ഈവനിങ് അവർ വാണ്ടേഴ്സ് റിട്ടേൺ ടു ദ വില്ലേജ്. അങ്ങനെ വൈകുന്നേരമാണ് അവരെല്ലാവരും തിരിച്ച് ഗ്രാമത്തിലേക്ക് എത്തിയത്. ദ ചിൽഡ്രൻ ഗോ ഫോർ ദ നൈറ്റ് ടു ഡെസേർട്ടഡ് ബാൺ. അങ്ങനെ രാത്രി അവർ അവിടെയുള്ള ദാനപുരയിലേക്ക് അങ്ങനെ അവർ പോയി. ദ ബോയ് ഡസ് നോട്ട് സ്ലീപ്പ്, ദാനപുരയിലെത്തിയ അവന് ഉറക്കം വന്നില്ല, ആൺകുട്ടിക്ക് ഉറക്കം വന്നില്ല. ഹീ ഗേസസ് ഇൻ ദ ഡാർക്ക്നെസ് ആൻഡ് ഇറ്റ് സീംസ് ടു ഹിം ദാറ്റ് ഹീ ഈസ് സീയിങ് ഓൾ ദാറ്റ് ഹീ ഹാസ് സീൻ ഇൻ ദ ഡേ. ഇരുട്ടിലേക്ക് നോക്കി അങ്ങനെ തോന്നിച്ചു. He is seeing all that he has seen in the day. As divasathil avan kanda ella karyangalum kandondirikkana. The storm, kodungaattu, clouds, meghangal, the bright sunshine, telinja surya prakasham, pakshigal, the birds, pakshigal, the fish, meen malsyangal, the langi terandi, neenda melinja kaalulla terandiyum. He longs to tell someone all that haunting him now. തന്നെ വേട്ടയാടുന്ന തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ആരോടെങ്കിലും ഒരാളോട് തുറന്നു പറയണമെന്ന് അവൻ ആഗ്രഹിച്ചു. ബട്ട് ദേർ ഈസ് നോ വൺ ടു ടെൽ, പക്ഷേ അവിടെ ആരും പറയാനുണ്ടായിരുന്നില്ല. ഫ്യോക്ല ഈസ് ടു ലിറ്റിൽ ആൻഡ് കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്. അവർ തമ്മിൽ പറയുന്നുണ്ട്, പക്ഷേ ഈ കാര്യത്തെക്കുറിച്ച് കൊച്ചുകുട്ടിയായിട്ടുള്ള ഫ്യോക്ലക്ക് അത് അറിയില്ലായിരുന്നു. അവൾക്ക് മനസ്സിലായില്ല, മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഐ വിൽ ടെൽ ടെറൻഡി ടുമോറോ തിങ്സ് ദ ബോയ്. അപ്പോൾ ഞാൻ ഫ്യോക്ലോട് പറഞ്ഞാൽ അവൾക്ക് ഇത് മനസ്സിലാവുകയില്ല, നാളെ നമുക്ക് എന്ത് ചെയ്യാം, നാളെ ടെറൻഡിയോട് പറയാമെന്ന് അവൻ ചിന്തിച്ച് നിൽക്കുകയാണ്. ദ ചിൽഡ്രൻ ഫാൾ അസ്ലീപ്, അങ്ങനെ അവർ മൂന്ന് പേര് കുട്ടികളെല്ലാം കടന്നു. തിങ്കിങ് ഓഫ് ദ ഹോംലെസ് കോബ്ലർ, വീടില്ലാത്ത കോബ്ലറെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ആ കുട്ടികൾ ഇങ്ങനെ കടന്നു.
ആൻഡ് ഇൻ ദ നൈറ്റ് രാത്രിയിൽ ടെറൻഡി കംസ് ടു ദം അവരുടെ അടുത്തേക്ക് വന്നു ടെറൻഡി ആൻഡ് പുട്സ് ബ്രെഡ് അണ്ടർ ദർ ഹെഡ്സ് അദ്ദേഹത്തിന് കൊടുത്ത ആ ബ്രെഡ് തിരിച്ച് അവരുടെ തലയ്ക്ക് പുറത്ത് അദ്ദേഹം വെച്ചുകൊണ്ട് പോയി ആൻഡ് നോ വൺ സീസ് ഹിസ് ലവ് ആരും അദ്ദേഹത്തിൻ്റെ ആ സ്നേഹം കണ്ടില്ല ഇറ്റ് ഈസ് സീൻ ഓൺലി ബൈ ദ മൂൺ വിച്ച് ഫ്ലോട്ട്സ് ഇൻ ദ സ്കൈ ആൻഡ് പീപ്സ് കാറസിംഗ്ലി ത്രൂ ദ ഹോൾസ് ഇൻ ദ വാൾ ഓഫ് ദ ഡെസർട്ട് ബാൺ അപ്പോൾ മറ്റവരും കണ്ടില്ല ഇത് കണ്ടത് ചന്ദ്രൻ മാത്രമാണ് കാരണം അവിടെ ആകാശത്ത് നിന്നും വരുന്ന ചന്ദ്രൻ്റെ പ്രകാശം നിലാവെളിച്ചം സുഷിരങ്ങളിലൂടെ അതിങ്ങനെ തുളഞ്ഞ് ഈ റൂമിനകത്തേക്ക് പതിച്ചുകൊണ്ട് അവിടേക്ക് വന്നു അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു കാഴ്ചന്ദ്രൻ മാത്രമാണ് നിലവെളിച്ചം മാത്രമാണ് കണ്ടത് അദ്ദേഹത്തിൻ്റെ സ്നേഹം മറ്റാരും കണ്ടില്ല ഓക്കെ ദിസ് ഇസ് ദ സ്റ്റോറി ഐ തിങ്ക് ഓൾ ഓഫ് യു ഗോട്ട് ദ ഐഡിയ അബൌട്ട് ദിസ് സ്റ്റോറി ഓക്കെ ദ കമ്മിങ് ഡേ വി ക്യാൻ ഡിസ്കസ് ഇറ്റ്സ് ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ആക്ടിവിറ്റീസ് സ്റ്റിൽ വെയിറ്റ് ഹാവ് എ നൈസ് ഡേ Thank you.